എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ പോകുന്നു എന്ന തോന്നലുണ്ടായാൽ ഉടനെ ഒരു പന്ത് പോലെയായി മാറി അപകടനില തരണം ചെയ്യുന്ന ജീവിയാണ് ഈനാം പേച്ചുകൾ എന്നറിയപ്പെടുന്ന ഉറുമ്പു തീനികൾ. നമ്മുടെ നാട്ടിൽ പണ്ടുകാലങ്ങളിൽ സർവ്വസാധാരണമായിരുന്നതും എന്നാൽ നിലവിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നതുമായ ഒരു ജീവിയാണിത്. ഇവയുടെ ശരീരം മുഴുവനും ചെതുമ്പലുകൾ കൊണ്ട് കവചം പോലെ പൊതിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. ഉറുമ്പുകളും ചിതലുകളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഒരു വർഷം കൊണ്ട് ഏകദേശം 10 കോടി ചിതലുകളെ ഭക്ഷിക്കുമെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിൽ ചിതലുകളുടെ എണ്ണത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് ഉറുമ്പു തീനികൾക്കുണ്ട്. പശയുള്ള നീളൻ നാവ് ചിതൽമാളത്തിലേക്ക് കടത്തിയാണ് ഇവ ചിതലുകളെ കഴിക്കുന്നത്. ഇവയുടെ നാവിൽ പല്ലില്ലാത്തതിനാൽ ഭക്ഷണം ചവയ്ക്കാതെ നേരെ വയറിലേക്ക് എത്തിക്കുകയാണ് പതിവ്. ചെറിയ കല്ലുകളും മണലും സസ്യഭാഗങ്ങളും ഭക്ഷണത്തോടൊപ്പം വയറിലെത്തും. വയറിലെ ശക്തമായ മസിലുകൾ ഉപയോഗിച്ച് മണ്ണും കല്ലും ഭക്ഷണവും എല്ലാം നന്നായി കൂട്ടി ഉരച്ച് അരച്ച് ഭക്ഷണം നന്നായി ദഹിപ്പിക്കും. ഇവയ്ക്ക് നല്ല ഘ്രാണശക്തി ഉള്ളതിനാൽ ചിതൽമാളങ്ങളും ഉറുമ്പുമാളങ്ങളും അനായാസം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. കരാറ്റിൻ കൊണ്ട് നിർമ്മിച്ച ഉറച്ച കവച ചെതമ്പലുകൾ ഒന്നിനുമേൽ ഒന്നായി നിരയൊന്നിച്ച് ക്രമീകരിച്ചിരിക്കുന്ന പുറം ഭാഗമാണ് ഇവയ്ക്കുള്ളത്. സാധാരണയായി ചെതുമ്പലുകൾ 11 മുതൽ 13 നിരകൾ വരെ കാണപ്പെടുന്നു. ശരീരത്തിലാകെ 160 മുതൽ 200 വരെ ചെതുമ്പലുകൾ ഉണ്ടാകും. ശത്രുക്കളുടെ മുന്നിൽപ്പെട്ടാൽ നീളൻ നഖങ്ങളുള്ള മുൻകാലുകൾ ഉപയോഗിച്ച് തല പൊതിഞ്ഞു പിടിക്കും. തുടർന്ന് ശരീരമാകെ ലോഹ ചെതുമ്പലോട് കൂടിയ രൂപം പോലെയായി മാറും. ശേഷം മൂർച്ചയുള്ള വാലിൻ്റെ അഗ്രം ഉപയോഗിച്ച് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ഒട്ടും രക്ഷയില്ലെങ്കിൽ ശരീരമാകെ ചുരുട്ടി പന്തുപോലെയാക്കി ചത്തതുപോലെ നിശ്ചലമായി കിടക്കും. തുടർന്ന് ഇവയുടെ ശരീരം മണ്ണിൻ്റെ അതേ നിറമായി മാറുകയും ചെയ്യും. ഇങ്ങനെ ശത്രുവിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ഇവയ്ക്ക് സാധിക്കും. ശരീരമാസകലം ചെതുമ്പലുകളുണ്ട്. മുഖത്തിൻ്റെ കീഴ്ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും മാത്രമേ ചെതുമ്പലുകൾ ഇല്ലാതെയുള്ളൂ. ഇങ്ങനെ ശരീരമാസകലം ചെതുമ്പലുകളുള്ള ലോകത്തിലെ ഏക ജീവിയാണ് ഉറുമ്പു തീനികൾ അഥവാ ഈനാമ്പേച്ചുകൾ. ഏകാന്ത ജീവിതം നയിക്കുന്നവരും നാണം കുണുങ്ങികളും രാത്രി സഞ്ചാരികളുമാണ് ഇവർ. പകൽ സമയം മാളങ്ങളിൽ ഒളിഞ്ഞിരിക്കാറാണ് പതിവ്. ഇവയുടെ ശരാശരി നീളം 60 സെൻറ്റിമീറ്ററിനും 70 സെൻറ്റിമീറ്ററിനും ഇടയിലാണ്. എന്നാൽ 1 മീറ്റർ വരെ നീളം വയ്ക്കാറുമുണ്ട്. അതുപോലെ ഇവയുടെ ശരാശരി ഭാരം 9 കിലോഗ്രാമിനും 11 കിലോഗ്രാമിനും ഇടയിലാണ്. എന്നിരുന്നാലും 15 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാറുമുണ്ട്. രസകരമായ വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ കഴിക്കുന്ന ഉറുമ്പുകളിൽ നിന്നും ലഭിക്കുന്ന ഫോർമിക് ആസിഡാണ് ഇവയുടെ ശരീരത്തിലെ ചെതുമ്പലുകൾക്ക് ശക്തിയും ബലവും നൽകുന്നത്. ആൺവർഗത്തേക്കാൾ ചെറുതാണ് പെൺവർഗം. ഒരേ സമയം 1 മുതൽ 3 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുണ്ട്. പെൺ ഉറുമ്പു തീനികൾ ഇവയുടെ കുഞ്ഞുങ്ങളെ വാലിൽ ചുമന്നുകൊണ്ട് സഞ്ചരിക്കുന്നതും സർവ്വസാധാരണമാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ജീവികളിൽ ഒന്നാണ് ഉറുമ്പു തീനികൾ. അതുപോലെ ഇരുതലമൂരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടത്തപ്പെടുന്ന ജീവിവർഗവും ഇതുതന്നെയാണ്. പാരമ്പര്യമായ ചില ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഇവയെ വ്യാപകമായി ഉപയോഗിച്ചു പോരുന്നു. അതുപോലെ ഇവയുടെ ചെതുമ്പലുകൾക്ക് വിശിഷ്ടമായ ഔഷധഗുണം ഉണ്ട് എന്ന അന്ധവിശ്വാസം പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുമുണ്ട്. ഇക്കാരണത്താൽ ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഇവയ്ക്ക് ആവശ്യക്കാരേറെയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ വ്യാപകമായി വേട്ടയാടുകയും അനധികൃതമായി കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇവയെ വേട്ടയാടുന്നതും കടത്തിക്കൊണ്ടുപോകുന്നതും വനം വന്യജീവി വകുപ്പ് നിയമപ്രകാരം കുറ്റകരവുമാണ്. അടുത്തിടെ പടർന്നു പിടിച്ച കൊറോണ വൈറസിൻ്റെ ഉത്ഭവ കേന്ദ്രം ഉറുമ്പു തീനികളുടെ ശ്വാസകോശത്തിലെ ചില വൈറസുകൾ കാരണമാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. ഉറുമ്പു തീനികളെ പറ്റിയുള്ള നിങ്ങൾക്കറിയാവുന്ന മറ്റു പ്രത്യേകതകൾ ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. മാത്രമല്ല ഇതുപോലുള്ള മറ്റു വിചിത്ര ജീവികളെ പറ്റിയും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റേതെങ്കിലും ജീവിയെപ്പറ്റിയോ സബ്ജക്റ്റിനെ പറ്റിയോ ഞാൻ വീഡിയോ ആയി ചെയ്യണമെങ്കിൽ അതും കമൻ്റായി രേഖപ്പെടുത്തിയാൽ മതിയാവും. ഞാൻ അതിനെപ്പറ്റി റെഫർ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തവും രസകരവുമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.